ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിനെ ചൊല്ലി മന്ത്രിസഭാ യോഗത്തിൽ ഭിന്നത. മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ എതിർപ്പറയിച്ചു. രാഷ്ട്രീയ കൂടിയാലോചനയില്ലാതെ ഈ രൂപത്തിൽ ഭേദഗതിയുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് മന്ത്രിമാരായ KRAJൻ, P.PRASADഉം അറിയിച്ചു. ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, സാധാരണഗതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരം തർക്കങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടാകാറേ ഇല്ലായിരുന്നു. ഒരുമിച്ച് തീരുമാനങ്ങൾ പോകുന്ന രീതിയിലേക്ക് തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഒരു ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പ് ഉയർന്നിരിക്കുന്നു. CPIയുടെ ഔദ്യോഗിക നിലപാട്, പ്രത്യേകിച്ച് ഈ സമ്മേളനങ്ങൾ കൂടി നടക്കുന്ന സാഹചര്യത്തിലാണോ CPI മന്ത്രിമാർ അതിശക്തമായി തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ലോകായുക്ത നിയമ ഭേദഗതിയിലെ എതിർപ്പ് നേരത്തെയും CPI മന്ത്രിമാർ മന്ത്രിസഭയോഗത്തിൽ അറിയിച്ചിരുന്നു. അതിനുശേഷവും അതുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം. പക്ഷേ ഇപ്പോൾ ഓർഡിനൻസ് ഗവർണർ തടഞ്ഞുവെക്കുകയും തിരിച്ചയക്കാതെ തടഞ്ഞുവെക്കുകയും ലോകായുക്ത നിയമ ഭേദഗതി അടക്കമുള്ളവ ഓർഡിനൻസായി പാസ്സാക്കാനുള്ള സർക്കാർ തീരുമാനത്തോട് വിയോജിപ്പറിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ നിയമസഭാ സമ്മേളനം വിളിച്ചത്. നിയമസഭാ സമ്മേളനം 22-ന് ആരംഭിക്കുന്നു. അതിൽ ലോകായുക്ത ഭേദഗതി അടക്കമുള്ളവ നിയമമായി ബില്ല് അവതരിപ്പിച്ച് നിയമമായി പാസ്സാക്കി എടുക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഈ നീക്കവും CPI എതിർക്കുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പരസ്യമായി തന്നെ ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. സർക്കാർ ഈ രീതിയിൽ നിയമവുമായി മുന്നോട്ട് പോകരുത്. അധികാരം, അതായത് ലോകായുക്ത വിധി പുനഃപരിശോധിക്കാൻ അധികാരം മുഖ്യമന്ത്രി നിക്ഷിപ്തമാക്കുന്ന ആ ക്ലോസ് ഒഴിവാക്കണം. അതിന് പകരം കൊണ്ടുവരണമെന്നാണ് CPIയുടെ ആവശ്യം. ഇത് CPI നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മന്ത്രിസഭാ യോഗത്തിലും ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിക്കാൻ CPI മന്ത്രിമാരെ ചുമതലപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് KRAJനും P.PRASADഉം ഇതിലെ എതിർപ്പ്. ലോകായുക്ത നിയമ ഭേദഗതി ഈ രൂപത്തിൽ നിയമവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇതിനു മുമ്പ് രാഷ്ട്രീയ കൂടിയാലോചന വേണമെന്ന പാർട്ടിയുടെ ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ഔദ്യോഗികമായി അറിയിച്ചത്. അതിലെ സാങ്കേതിക നിയമപരമായ ബുദ്ധിമുട്ടുകൾ മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചു. എങ്കിലും മന്ത്രിമാർ എതിർപ്പുയർത്തിയ സാഹചര്യത്തിൽ പരിശോധിക്കാമെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ നൽകിയത്. സ്വാഭാവികമായും 22-ന് നിയമസഭാ സമ്മേളനം ചേരുന്നതിന് മുമ്പായി ഈ ഇരു പാർട്ടികളുടെയും നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തി ഒരു സമവായത്തിലേക്ക് എത്തേണ്ടി വരും അല്ലേ? തീർച്ചയായും അത്തരമൊരു ചർച്ചയില്ലാതെ മുന്നോട്ട് പോയാൽ സഭയിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത് സ്വാഭാവികമായും CPI പ്രതിനിധികളും സംസാരിക്കേണ്ടി വരും. ആ ബില്ലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സഭയിൽ ഉണ്ടാകാം. അപ്പോൾ ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ടി വരും. അങ്ങനെ അവിടെ അതിനെ CPI എതിർക്കേണ്ടി വന്നാൽ അത് ഒരു മന്ത്രിസഭയിലെയും അതേ മുന്നണിയിലെയും ഭിന്നിപ്പായി മാറും. വലിയ തരത്തിലൊരു ഭിന്നിപ്പുണ്ട തരത്തിലുള്ള പ്രചരണം മാത്രമല്ല, സ്വാഭാവികമായി അത്ര ഭിന്നിപ്പ് നീളിച്ചു നിൽക്കും. അത് മുന്നണി ബന്ധത്തെ നന്നാക്കില്ല, ദോഷകരെ ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് CPI നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പരിഹാരം CPIയുടെ എതിർപ്പ്, CPIയുടെ മാത്രമല്ല പ്രതിപക്ഷം അടക്കമുള്ളവർ ഈ ബില്ല് എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ എതിർപ്പുന്നയിക്കുന്ന വിഷയത്തിൽ ചർച്ച വേണമെന്ന ആവശ്യമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുത്ത ശേഷം മാത്രം ഭരണപരമായ നടപടിക്രമങ്ങളിലേക്ക് നിയമമായി പാസ്സാക്കുന്നതിന് കടക്കുക എന്നതാണ് CPIയുടെ ആവശ്യം. അതുകൊണ്ടാണ് അത്തരമൊരു കൂടിയാലോചന വേണമെന്ന് CPI പറയുന്നത്. ശരി, ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിലാണ് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിച്ചത്. ആ വിഷയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് VV അരുണാണ്.